അതിനാണ് ആ യോജിപ്പ് ഉണ്ടായത്. ആ യോജിപ്പിന്റെ ഭാഗമായിട്ടാണ്. അതാണ് ശ്രീ നമ്പൂതിരി, ഇപ്പോ താങ്കൾക്ക് മനസ്സിലായില്ലേ, ഇതിന്റെ പ്രായോഗികമായ വശങ്ങളും ഇതിന്റെ ഉൾക്കരുത്തും കേവലം നിങ്ങൾ മുമ്പ് കണ്ടതുപോലെ ഒരു യോജിപ്പല്ല. ശരിയായിരിക്കാം, ഇവിടെ ഈ കൂടിയ 16 പാർട്ടികളിൽ 16 പേർക്കും പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹം കാണും, പലർക്കും വിയോജിപ്പുണ്ടാകും. പക്ഷേ ഈ യോജിപ്പുകൾക്കപ്പുറത്തേക്ക്, ഈ വൈവിധ്യങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാകും. അത് അതിൻ്റെ അടിസ്ഥാനം എന്നത് ഭരണഘടനയെ തകർക്കുന്ന, മതേതരത്വത്തെ തകർക്കുന്ന ബി ജെ പിയുടെയും മോദിയുടെയും സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരാണ്. അവിടെ അവർ യോജിക്കും. അങ്ങനെ യോജിച്ച ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. നോക്കൂ, 4500 വരുന്ന ഇന്ത്യയിലെ MLA മാത്രമാണ്, അല്ലെങ്കിൽ 1000 മാത്രമാണ് ബി ജെ പിയുടെ പക്കലുള്ളത്. അതിൽ ഏതാണ്ട് ഒരു 6 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 982 MLA ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ബേസ് അക്രമിച്ചാൽ, ഒന്നിച്ച് നിന്നാൽ തോൽപ്പിക്കാം എന്നതിൻ്റെ അടിസ്ഥാനം സ്റ്റാറ്റിക്കലായി ഇവരുടെ കൈ പക്കലുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളെ ഇതുവരെ കണ്ട ലാഘവത്തിൽ നിങ്ങൾ കണ്ട് ചിരിച്ച് തള്ളിയാൽ അനുഭവിക്കും, മുട്ടിലെഴേണ്ടി വരും. 77 ഇന്ദിരാഗാന്ധി ഇഴഞ്ഞതുപോലെ, ഇന്ദിരാഗാന്ധി ഇതിനേക്കാൾ വലിയ പ്രമുഖയായിരുന്നു രാജ്യത്ത്, പിന്നീട് അവർ തിരിച്ചു വന്നുവെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സാധ്യത, അത്രയ്ക്കൊന്നും മോദിക്കാവാൻ പോലും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള മോദിയെ തലകുനിപ്പിക്കാനാകുമെന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അതിന് യുക്തിഭദ്രമായ അടിത്തറയുണ്ട് ശ്രീ നമ്പൂതിരി. അജിത്, ഒരു കാര്യം, ഇന്ദിരാഗാന്ധിയുടെ അത്രയും വലിയ ഫാസിസ്റ്റും ആയില്ല മോദി എന്ന് ആ കോൺഗ്രസിന്റെ നേതാവിനെ ഇരുത്തിക്കൊണ്ട് പറയരുതായിരുന്നു കേട്ടോ. അല്ല, ഞാൻ ഫാസിസം ഒന്നും പറഞ്ഞില്ല, ഇന്ദിരാഗാന്ധിക്ക് ചില സ്വേച്ഛാധിപത്യ പ്രവണതകൾ അടിയന്തരാവസ്ഥയെ കാണിച്ചു. പക്ഷേ ഒരിക്കലും മോദിയോളം ഫാസിസ്റ്റ് സ്വഭാവം പറഞ്ഞല്ലോ. അല്ല, ഗുജറാത്തിലെ കലാപവും ഇന്നിപ്പോ ഏറ്റവും പുതിയ മണിപ്പൂരിലെയും ഉദാഹരണങ്ങളാണ് മോദിയുടെ ഫാസിസ്റ്റ് സ്വഭാവം പ്രകടമാക്കുന്ന. ഞങ്ങളുടെ വിശ്വാസം ഈ രാജ്യത്ത് ജനങ്ങളിലാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ 9 ഞങ്ങളുടെ ഭരണ നടപടികളും നേട്ടങ്ങളും, ഈ പ്രതിപക്ഷങ്ങൾ പറയട്ടെ, പ്രതിപക്ഷങ്ങൾ യോജിക്കട്ടെ, പ്രതിപക്ഷങ്ങൾ വരട്ടെ, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾക്ക് ഏത് ഭരണം ഏത് രീതിയാണ് വേണ്ടത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഭയപ്പെട്ടിട്ടോ, ഞങ്ങൾ ആശങ്കപ്പെട്ടിട്ടോ, ഞങ്ങൾ സന്തോഷിച്ചിട്ടോ കാര്യമില്ല. ജനങ്ങൾ, ഇന്ത്യയിലെ അനഭിമതനാണ് മോദി ഇപ്പോൾ. RSS എതിര്, ഇതെല്ലാം എന്താ പറയുക, ഇതൊക്കെ ഇത് RSS എതിരാണ്, മറ്റതെതിരാണ്, മറിച്ചതെതിരാണ്, ഇതൊക്കെ നിങ്ങൾ ആഘോഷിച്ചോളൂ. ഞാനത് RSS എതിരല്ലെന്നോ അനുകൂലമാണെന്നോ ഒന്നും അല്ല പറയേണ്ടത്. RSSന്റെ നിലപാട് അവർ സ്വീകരിക്കും, BMSന്റെ നിലപാട് സ്വീകരിക്കും. ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുമ്പോഴും ഈ നിലപാടുകളെല്ലാം രാജ്യത്തിന് അനുകൂലമായ നിലപാടായിരിക്കും. രാജ്യത്തിന് അനുകൂലമായി നരേന്ദ്രമോദി അധികാരത്തിൽ തുടരണമെന്നാണ്. ശരി 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 ശ്രീ നമ്പൂതിരി, വളരെ നന്ദി. ഞാൻ നിജേഷിലേക്ക്, കോൺഗ്രസിലേക്ക്. ഒരാശങ്കയും ഇല്ല. ശരി ശരി ശ്രീ നിജേഷ് അരവിന്ദ്, അവർക്ക് ആശങ്കയില്ല എന്നതിന് എന്നതിന് യുക്തിഭദ്രമായ കാരണങ്ങളാണ് നമ്പൂതിരി പറഞ്ഞത്. അതിനെതിരിൽ നിജേഷിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒപ്പം ഓർഡിനൻസിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് എന്ത് നിലപാടെന്ന് കെജ്രിവാൾ ഉയർത്തിയ ഈ ഭിന്നതയുടെ രാഷ്ട്രീയത്തിന് കൂടി മറുപടി പറഞ്ഞ് താങ്കൾക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു പൊതു മിനിമം പരിപാടിയിലേക്ക് പോകുന്നതേ ഉള്ളൂ, ചർച്ചകൾ നടത്തി അഭിപ്രായ സമന്വയം ഉണ്ടാക്കി പോകും. BJP അവസാനം പറഞ്ഞ ജനങ്ങളെയാണ് വിശ്വാസം എന്ന് പറഞ്ഞ BJP ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച് മേഘാലയയിൽ, അരുണാചലിൽ, മണിപ്പൂരിൽ, സിക്കിമിൽ, ഗോവയിൽ, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ലോട്ടസ്, ED, CBI ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം, അദാനി, അംബാനി ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയ BJPക്കുള്ള മറുപടി തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അവസാനം ജനങ്ങളല്ല, പണമാണ് BJPയുടെ ആത്യന്തിക ശക്തി. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റല്ലേ വിളിച്ചു വരുത്തുന്നത് കർണാടകത്തിലേക്ക്. നിങ്ങൾ അദാനിക്കെതിരെ പറയും, നിങ്ങൾ ഭരിക്കുന്ന പറയല്ല. അല്ല, ഞാൻ പറഞ്ഞ പൊളിറ്റിക്സിലെ അശോക് സിംഗ് ഗെലോട്ട് അല്ലേ വരുമ്പോ. നിലവിൽ വിളിച്ചിട്ടില്ല, വിളിക്കേണ്ട സാഹചര്യവുമില്ല. അദാനിയേരി പൊങ്ങി വരാനുള്ള സാഹചര്യവുമില്ല. എന്റെ സ്നേഹിത, ആ രാജസ്ഥാനിൽ അശോക് ഗെലാട്ടും അദാനിയും കൂടെ ഇരിക്കുന്ന പടമല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കാണിച്ചത്? ശരി, എന്തായിരുന്നാലും പ്രതിപക്ഷ ഐക്യം എന്നത് വലിയൊരു രാഷ്ട്രീയത്തെ മുൻനിർത്തി ഉള്ള വലിയൊരു ശ്രമമാണ്.
അതെത്ര കണ്ട് വിജയിക്കും, അതിൻ്റെ പ്രായോഗികമായ തടസ്സങ്ങളും വെല്ലുവിളികളും എന്തൊക്കെയാണ്, അത് പൊതു മിനിമം പരിപാടിയും അതിൻ്റെ സഖ്യസാധ്യതകളും പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവുക രൂപപ്പെടുക. ബി ജെ പിയുടെ പ്രതീക്ഷ ഇതിനെയൊക്കെ അട്ടിമറിക്കാനാകുന്ന പല ഘടകങ്ങളും തങ്ങളോടൊപ്പം ഉണ്ടെന്നാണ്. ഇതൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ജനാധിപത്യ ഇന്ത്യയിൽ എങ്ങനെയാകും ഈ ഏറ്റുമുട്ടലുകൾക്ക് 2024 പര്യവസാനം ഉണ്ടാവുക, പുതിയൊരു ഇന്ത്യ രൂപം കൊള്ളുമോ, അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ഡെയിലി ഡിബേറ്റ്സ് ഇവിടെ പൂർണ്ണമാവും. നമസ്കാരം. ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, ഓട്ടോ ലോൺ, പ്രോപ്പർട്ടി ലോൺ തുടങ്ങി ബാങ്കിംഗ് ഇതര മേഖലയിലെ മികച്ച സേവനങ്ങളുമായി ധന